ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന സിനിമ റിവ്യൂസ് അല്ല, മറിച്ച് നമ്മുടെ ഹിറ്റ് മേക്കറായ മമ്മൂട്ടിയുടെ ഈ വർഷത്തെ കാത്തിരിക്കേണ്ട മികച്ച ചലച്ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 മമ്മൂട്ടിക്ക് എന്തുകൊണ്ടൊരു മികച്ച വർഷം തന്നെയായിരുന്നു. കാരണം വേറൊന്നുമല്ല, മലയാളത്തിൽ മാത്രമല്ല കഴിഞ്ഞ വർഷം നമ്മുടെ മമ്മൂട്ടി ഹിറ്റുകൾ ഉണ്ടാക്കിയത്, മറിച്ച് തെലുങ്കിലും തമിഴിലും മികച്ച ചിത്രങ്ങളായ പേരൻപും അതേപോലെ തന്നെ യാത്രയും നല്ല ക്രിട്ടിക്കൽ അക്ലെയിം റെസ്പോൺസും മാത്രമല്ല മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ വരെ കരസ്ഥമാക്കാൻ സാധിച്ച സിനിമകളാണ് ഈ രണ്ട് സിനിമകൾ. വേറൊരു ഭാഷയിലായതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു റെസ്പോൺസും കളക്ഷനൊക്കെ കിട്ടുന്നത് ഒരു മികച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 നമ്മൾ കാത്തിരിക്കേണ്ട മികച്ച മമ്മൂട്ടി ചിത്രങ്ങളാണ്. ദ ഫസ്റ്റ് ഫിലിം ഓഫ് മമ്മൂട്ടി ഫോർ 2020 ഈസ് ഷൈലോക്ക്. ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോബി ജോർജ് പ്രൊഡ്യൂസ് ചെയ്ത്, അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ഫാൻ ബോയ് ആയ അജയ് വാസുദേവ് ഡയറക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ഹിറ്റ് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചലച്ചിത്രമാണ് ഷൈലോക്ക്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഷൈലോക്ക് എന്ന ക്യാരക്ടർ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കൊള്ളപ്പലിശക്കാരൻ്റെതാണ്. മമ്മൂക്കടൊപ്പം മീന, കലാഭവൻ ഷാജോൺ, ബൈജു, രാജ് കിരൺ, ഹരീഷ് കണാരൻ എന്നിവ ആണ് മെയിനായിട്ടുള്ള കാസ്റ്റ്. അനീഷ് ഹമീദ്, ബിബിൻ മോഹൻ എന്നിവരുടെ തിരക്കഥയിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്ത ഷൈലോക്കിന് സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് രണദേവാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ഗോപി സുന്ദറാണ്. നമ്പർ 2, 1 മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം കടക്കൽ ചന്ദ്രൻ. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഇത് ശ്രീലക്ഷ്മി ആർ അണ്ടർ ദ ബാനർ ഓഫ് ഇച്ചായിസ് പ്രൊഡക്ഷൻസ് ആണ്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചിറകൊടിഞ്ഞ കിനാവുകൾ ഡയറക്റ്റ് ചെയ്ത സന്തോഷ് വിശ്വനാഥനാണ്. ഇതിൻ്റെ മെയിൻ കാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം നിമിഷ സജയൻ, ജോജു ജോർജ്, മുരളി ഗോപി എന്നിവയാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് വൈദി സോമസുന്ദരമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ഗോപി സുന്ദർ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു നമ്പർ 3, ബിലാൽ. അമൽ നീരത് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അമൽ നീരത് പ്രൊഡ്യൂസ് ചെയ്ത്, അതേപോലെ തന്നെ അമൽ നീരത് തന്നെ സംവിധാനവും ചെയ്യുന്ന ഒരു ചലച്ചിത്രമാണ് ബിലാൽ. ബിലാലിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് അമൽ നീരദിനോടൊപ്പം ഉണ്ണിയാറും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാസ്റ്റ് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ കുറേ റൂമറും കുറേ ഇൻഫർമേഷനും നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ ഈ സമയത്ത് സാധിക്കില്ല. ബിലാലിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അമൽ നീരദ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ഗോപി സുന്ദരാണ്. നമ്പർ 4, ദ പ്രീസ്റ്റ്. ദ പ്രീസ്റ്റ് എന്ന സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറായ ജോഫിൻ ടി ചാക്കു ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ബി, ആൻഡോ ജോസഫ് ആൻഡ് വി എൻ ബാബു. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ മമ്മൂട്ടി മഞ്ജു വാര്യർ ആദ്യമായിട്ടാണ് ഒരു സിൽവർ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഇത്രയും ലോങ് ആക്ടിങ് കരിയേഴ്സ് ഉണ്ടായ രണ്ട് ആക്ടേഴ്സിനും ഇന്നേ വരെ ഒരു സിൽവർ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം സർപ്രൈസിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റും തീർന്നു ഈ രണ്ടുപേരും ഈ സിനിമയിൽ ഒന്നിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് പറയുകയാണെങ്കിൽ ശ്രീനാഥ് ബാസി, സാനിയ അയ്യപ്പൻ, നിഖില വിമൽ. പ്രീസ് എന്ന സിനിമയിലെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഇബ്ലീസ് ഫെയിമായ അഖിൽ ജോർജ് ആണ്. പിന്നെ ഇതിന് മ്യൂസിക് ചെയ്യുന്നത് രാഹുൽ രാജും. ദ പ്രീസ്റ്റ് ഒരു ഹൊറർ ചിത്രമായിരിക്കും. ഇതിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റിൻ്റേതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വർഷത്തെ മമ്മൂട്ടിയുടെ റിലീസാകാൻ പോകുന്ന 4 ചലച്ചിത്രങ്ങളെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഈ വരുന്ന എല്ലാ പടങ്ങളും നല്ല സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് മഹേന്ദ്ര മേനോൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.